നമസ്കാരം ഏവർക്കും ചാപ്റ്റർ മീഡിയയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിഖിൽ ചാപ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകനാണ് നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ആദ്യ യൂണിറ്റ് തീർന്നിരുന്നു അല്ലേ അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മളിനി എടുക്കാൻ പോകുന്ന രണ്ടാമത്തെ യൂണിറ്റാണ് ബോൺസ് ഓഫ് ലവ് അതിനകത്ത് ആദ്യ പാഠഭാഗമായ മെറ്റേണിറ്റിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ലിലിക്ക നാക്കോസ് എന്ന ഗ്രീക്ക് എഴുത്തുകാരിയുടെ ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മുടെ മെറ്റേണിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആ പാഠഭാഗത്തിലേക്ക് ഒന്ന് പോകാം മെറ്റേണിറ്റി ഇറ്റ് വാസ് മോർ ദാൻ എ മന്ത് സിൻസ് ദേ വെർ അറ്റ് മസേൽസ് ദ ക്യാമ്പ് ഓഫ് അർമേനിയൻ റെഫ്യൂജീസ് ഓൺ ദ ഔട്ട്സ്കേർട്സ് ഓഫ് ദ ടൗൺ ഓൾറെഡി ലുക്ക് ലൈക്ക് എ സ്മോൾ വില്ലേജ് ദേ ഹാഡ് സെറ്റിൽഡ് ഡൗൺ ഇൻ എനി വേ ദേ കുഡ് ദ റിച്ചസ്റ്റ് അണ്ടർ ടെൻസ് ദ അതേഴ്സ് ഇൻ ദ റൂയിൻഡ് ഷെഡ്സ് ബട്ട് ദ മെജോറിറ്റി ഓഫ് ദ റെഫ്യൂജീസ് ഹാവിംഗ് ഫൗണ്ട് നത്തിങ് ബെറ്റർ വെയർ ഷെൽട്ടേർഡ് അണ്ടർ കാർപ്പറ്റ്സ് ഹെൽഡ് അപ്പ് അറ്റ് ദ ഫോർ കോർണേഴ്സ് ബൈ സ്റ്റിക്സ് നമ്മുടെ ഇവിടെ ഓൾറെഡി പറഞ്ഞോണ്ട് മാസിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലേ ഓൾറെഡി അവരവിടെ സെറ്റിലാണ് അർമേനിയൻ റെഫ്യൂജീസ് എന്ന് പറയുന്നുണ്ട് എന്താണ് അർമേനിയൻ റെഫ്യൂജീസ് എന്ന് പറഞ്ഞാൽ അർമേനിയ എന്ന് പറയുന്നത് ഏഷ്യയിലെ ഒരു ചെറിയൊരു കൺട്രിയാണ് അർമേനിയ എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ അഭയാർത്ഥികളെല്ലാം കൂടെ എന്താണ് മാസിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അടിഞ്ഞുകൂടി ഇരിക്കുകയാണ് അല്ലേ അപ്പോൾ അവിടെ നിന്നാണ് ടെൻസിലാണ് അവരുടെ താമസം എന്ന് പറയുന്നത് അത് ഓൾറെഡി അവിടുത്തെ ഒരു വില്ലേജ് അല്ലേ അവിടുത്തെ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് എന്താണ് ഒരു ചെറിയ വില്ലേജ് പോലെ അവിടെ ഫോം ചെയ്തിട്ടുണ്ടെന്ന് കൂടി പറയുന്നുണ്ട് ആ അഭയാർത്ഥികളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അല്ലേ അപ്പോൾ അവിടെ കാശുള്ള എന്താണ് അവിടെയും കാശിൻ്റെ ഒരു വ്യത്യാസം അവിടെ കാണിക്കുന്നുണ്ട് അല്ലേ കാശുള്ള റിച്ചായിട്ടുള്ള ആൾക്കാർ നല്ല ടെൻസിലാണ് അവിടെ താമസിക്കുന്നത് അപ്പോൾ അല്പം കൂടെ കാശ് കുറഞ്ഞ ആൾക്കാരെന്താണ് അവിടെ റൂയിൻ്റ് ആയിട്ടുള്ള ഷെഡിലാണെന്ന് പറയുന്നുണ്ട് എന്താണ് റൂയിൻ്റെ ഷെഡ് എന്ന് വെച്ചാൽ പൊട്ടിപ്പൊളിഞ്ഞ കുറച്ച് ഷെഡിലാണ് അവിടെ താമസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അല്ലെ പൂറായിട്ടുള്ള ആൾക്കാരെന്താണ് നാല് കമ്പുകൾ മാത്രം കുത്തിവെച്ചുകൊണ്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഷീറ്റും കെട്ടി അല്ലെ വലിച്ചു കെട്ടിയിട്ട് ആ ഒരു ടെൻറ്റിന് ആ ഒരു ഷീറ്റിന് താഴെയായിരുന്നു അവരുടെ താമസം എന്ന് കൂടി അവിടെ പറയുന്നുണ്ട് ദേ തോട്ട് ദംസെൽസ് ലക്കി ഇഫ് ദേ കുഡ് ഫൈൻഡ് എ ഷീറ്റ് ടു ഹാങ് അപ്പ് അറ്റ് ദ സൈഡ്സ് ആൻഡ് വോൾ ദം ഫ്രം പിയറിംഗ് ഐസ് ദെൻ ദേ ഫെൽ ഓൾമോസ്റ്റ് അറ്റ് ഹോം ദ മെൻ ഫൗണ്ട് വർക്ക് നോ മാറ്റർ വാട്ട് സോ that in any case they were not racked with the hunger and their children had something to eat nana aa oru vyaktigalukku nana aa oru refugee campil njan parnju endana ettom poorayittulla aalkar avade naalu kambugal kutti vechukondalle mandaykku oru sheet vechukondana avar avade thaamasikkunnu parnju appol avarku endana aa oru naalu chuvarugal marakkanayittu alpam sheet kittiyirunnengil alle nalladaanennu parnju alle endana baakiyulla aalukalellam avare uttu nokkuna aa oru uttu nokkuna reethil avade ninnu avarku safe aayittu alle avaroru വീട്ടിൽ സുരക്ഷിതമായിട്ട് താമസിക്കുക എന്നുള്ള രീതിയിൽ അവർക്ക് അത് ഫീൽ ചെയ്യും എന്നുകൂടി പറയുന്നുണ്ട് കഠിനമായിട്ടുള്ള ദാരിദ്ര്യം മൂലം എന്താണ് അവിടുത്തെ ആളുകളെല്ലാം ഓരോ വർക്കിനായിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അവർ ഓരോ വർക്ക് അന്വേഷിച്ച് നടക്കുകയാണ് അവർക്ക് എന്താണ് ആ കഠിനമായിട്ടുള്ള ഒരു ഹങ്കർ അവിടെ നിന്ന് തുടച്ചു നീക്കണം അല്ലേ എന്താണ് ആ ഒരു വിശപ്പ് അവിടെ നിന്ന് തുടച്ചു നീക്കണം അവരുടെ കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടണം ആ ഒരു രീതിയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓഫ് ഓൾ ഓഫ് ദം മിഖാലി അലോൺ കുഡ് ഡു നത്തിങ് ഹി ഏറ്റ് ദ സ്റ്റേൽ ബ്രെഡ് വിച്ച് ഹിസ് നേബേഴ്സ് കെയർഡ് ടു ഓഫർ And it weighed on him. For he was a big lad of 14, healthy and robust. But how could he think of looking for work when he literally bore on his back the burden of a newborn babe? Since his birth, which had caused his mother's death, he had wailed proclaiming his famished state from morn till night. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിൻ്റെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ട് മിഖാലി എന്ന് പറയുന്ന 14 വയസ്സുള്ള ഒരു പയ്യൻ്റെ കഥ അവിടെ പറയുന്നുണ്ട് എന്താണ് അവൻ അവിടെ സ്റ്റേൽ ബ്രെഡ് അല്ലെ ചീഞ്ഞ എന്താണ് ബ്രെഡുകളൊക്കെയാണ് അവൻ ഭക്ഷണമാക്കിയിരുന്നത് അവൻ്റെ കൂടെ എന്താണ് ഒരു ന്യൂ ബോൺ ബേബി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ അതുകൊണ്ട് അവൻ എന്താണ് കഠിനമായിട്ടുള്ള ജോലികൾ അല്ലെ എന്താണ് വേറെ ജോലികളിലൊന്നും അവന് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താണ് ആ കുഞ്ഞിനെ നോക്കണം ആ കുഞ്ഞ് അവൻ്റെ പുറത്തൊരു ഭാരമായിട്ടാണ് അവിടെ കണക്കാക്കുന്നത് അതുപോലെ തന്നെ എന്താണ് ബാക്കിയുള്ളവർക്ക് എന്താണ് ആ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ എന്താണ് അല്പം ദയയും കാര്യങ്ങളും ഒക്കെ തോന്നാറുണ്ടെന്ന് കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഹു വുഡ് ഹാവ് അക്സെപ്റ്റഡ് മിഖാലിസ് സർവീസ് വെൻ ഹിസ് ഓൺ കമ്പാട്രിയോട്സ് ഹാഡ് ചേസ്ഡ് ഹിം ഫ്രം ഹെഡ് their quarters because they were unable to bear the uninterrupted howls which kept them awake at night appo nammal 14 vayasulle nammade മിഖാലി എന്ന് പറയുന്ന വ്യക്തി അല്ലെ ഒരു പയ്യൻ എന്താണ് അവൻ്റെ പുറത്ത് ഒരു കുഞ്ഞുകൂടി ഉണ്ടെന്ന് പറയുന്നതായിരുന്നു അല്ലേ ഓൾറെഡി ആ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ എന്താണ് അവൻ്റെ അമ്മ മരണപ്പെടുകയാണ് അവിടെ ചെയ്തത്
അപ്പോൾ ആ ഒരു കുഞ്ഞു കാരണം എന്താണ്, ബാക്കിയുള്ളവർക്ക് എന്താണ് അൺഇൻറപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ, എന്താണ് അവർക്ക് എന്താണ് സഹിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ തന്നെ നാട്ടുകാർ അല്ലെ, ഒരേ നാട്ടുകാരായിട്ടുള്ള ആളുകളെ മിഖാലിയ എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയാണ് അവിടെ ചെയ്തത്. മിഖാലി ഹിംസെൽഫ് വാസ് ഡേസ്ഡ് ബൈ ദീസ് ക്രൈസ്. ഹിസ് ഹെഡ് വാസ് എംപ്റ്റി ആൻഡ് ഹി വാണ്ടഡ് എബൌട്ട് like a lost soul dying from lack of sleep and weariness, always dragging about with him the deafening burden that had been borne for his misfortune and its own, and that had so badly chosen the moment to appear on this earth. സ്വാഭാവികം എന്താണ്, അവിടെ ഒരു ദാരിദ്ര്യം മൂലം എന്താണ് മിഖാലി ആ കുഞ്ഞിന് കഴിക്കാനൊന്നും കൊടുക്കുന്നില്ല അല്ലേ. അപ്പോൾ എന്താണ്, അപ്പോൾ അവർക്ക് തന്നെ, അവിടുത്തെ നാട്ടുകാർക്ക് തന്നെ ഒരു വലിയ ശല്യമായിട്ട് മാറി നമ്മുടെ മിഖാലിയും ആ കുഞ്ഞും അല്ലേ. അപ്പോൾ അവരെന്താണ് ചെയ്തത്, മിഖാലി അവിടെ നിന്ന് അവർ പറഞ്ഞ് അയക്കുകയാണ് അല്ലേ അവരവിടെ ചെയ്തത്. അതിനുശേഷം മിഖാലി എന്താണ് ഒരു ലോസ്റ്റ് സോൾ പോലെ, എന്താണ് ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ആത്മാവിനെ പോലെ അവിടെ എല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഉറക്കമില്ല അല്ലേ, ഉറക്കമില്ലായ്മയും അദ്ദേഹത്തിന് ക്ഷീണവും കാരണം എന്താണ്, അദ്ദേഹത്തിന് കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ലാതെ എന്താണ് അദ്ദേഹം അവിടെ എല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്തത്. മിഖാലി അന്നേരം ആലോചിച്ചാലേ, എന്താണ് ഒരു മിസ്ഫോർച്യൂൺ പോലെയാണ് ഈ കുട്ടിയുടെ എന്താണ് ജന്മം എന്ന് പറയുന്നത്. എന്താണ് മിസ്ഫോർച്യൂൺ എന്ന് വെച്ചാൽ ഒരു ഭാഗ്യക്കേട് അല്ലേ, ഒരു ഭാഗ്യക്കേടാണ് അത്. എന്താണ് മിഖാലിക്കും ഒരു ഭാഗ്യക്കേടാണ്, ആ കുഞ്ഞിനും ഒരു ഭാഗ്യക്കേടായിട്ട് മിഖാലി അവിടെ കരുതുന്നുമുണ്ട്. Everybody listened to it with irritation. They had so many troubles of their own and they all pitifully wished it would die. അവിടുത്തെ ജനങ്ങൾക്ക് അല്ലേ, ആ സെയിം നാട്ടുകാർക്കെല്ലാം എന്താണ് നമ്മുടെ മിഖാലിയെയും ആ കുഞ്ഞിനെയും കാണുന്ന എന്താണ് ഒരു ഇറിറ്റേഷൻ പോലെയാണ്, എന്താണ് അവർക്കെല്ലാം ഒരു വിദ്വേഷം പോലെയായിരുന്നു ആ ഒരു കുഞ്ഞിനെയും മിഖാലിയെയും അവിടെ കണക്കാക്കുന്നത്. അവർക്കെന്താ ഒരു ശല്യമായിട്ട് മാറിക്കഴിഞ്ഞു, കാരണം ആ കുഞ്ഞിൻ്റെ കരച്ചിലും കാര്യങ്ങളും എല്ലാം ആയപ്പോഴത്തേക്ക് എന്താണ് ആ പട്ടിണി മൂലം ആ കുഞ്ഞിനെ കിടന്ന് കരയുന്നു. ആ ഒരു സൗണ്ട് എല്ലാം കേട്ടുകൊണ്ട് ഓൾറെഡി അവർക്ക് പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട് അല്ലേ, ആ നാട്ടുകാർക്കെല്ലാം എന്താണ് ദാരിദ്ര്യം മൂലം അവരെല്ലാം പട്ടിണി മൂലം എല്ലാം നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തോടു കൂടി എന്താണ് ആ ഒരു കാര്യത്തിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ എന്താണ് മിഖാലിയുടെ കുഞ്ഞും അല്ലേ ആ ഒരു മിഖാലിയും എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അവർക്കെല്ലാം ഒരു ഇറിറ്റേഷൻ പോലെ അത് ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ അവർ തന്നെ എന്താണ് ആ ഒരു ദയോടുകൂടി അവർ തന്നെ ആലോചിക്കുകയാണ്, ഈ കുഞ്ഞൊന്ന് മരണപ്പെട്ടിരുന്നെങ്കിൽ എന്ന് അവിടുത്തെ നാട്ടുകാർ തന്നെ ആ ദയായിട്ടൊന്ന് ആലോചിക്കുകയാണ്. അവരെന്താണ് ഒരു ആഗ്രഹിക്കുകയാണ് ആ കുഞ്ഞിൻ്റെ മരണം എന്ന് പറയുന്നത്. But that did not happen for the newborn child, so desperately to live and cry louder his famished state. The distracted woman stuffed their ears and Mikhali wandered about like a drunken man. ആ കുഞ്ഞിൻ്റെ നിർഭാഗ്യം പോലെ എന്താണ് അവിടെ ആ കുഞ്ഞിന് മരണപ്പെടാനല്ലേ മരിക്കാനുള്ള ചാൻസ് ഒന്നും ഇല്ലായിരുന്നു. ആ കുഞ്ഞെന്താണ് ആ ഒച്ചത്തിൽ കരയാണ്, കാരണം എന്താണ് അത്രയ്ക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാതാണ് ആ കുട്ടി അവിടെ കിടന്ന് കരയുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതൊന്നും സഹിക്കാൻ വയ്യാത്ത കുറച്ച് ആളുകളുണ്ടായിരുന്നു, സ്ത്രീകൾ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീകളെല്ലാം എന്താണ് അവർ ചെവി പൊത്തി അതിലേക്കൂടെയൊക്കെ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ മിഖാലി ഒരു ഡ്രങ്കൺ മാനിനെ പോലാണ് അവിടെ എല്ലാം അലഞ്ഞിരി നടക്കുന്നതെന്നും കൂടി പറയുന്നുണ്ട്. എന്താണ് ഡ്രങ്കൺ മാൻ, ആ ഒരു കുടിച്ച അവസ്ഥ അല്ലെ എന്താണ് മദ്യപിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെ പോലെയായിരുന്നു നമ്മുടെ മിഖാലി അവിടെ എല്ലാം അലഞ്ഞിരി നടക്കുന്നതെന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. ഹി ഹാഡ് ഇൻ എ പെനി ഇൻ ഹിസ് പോക്കറ്റ് ടു ബൈ ദ ഇൻഫൻറ്റ് മിൽക്ക് ആൻഡ് നോട്ട് വൺ വുമൺ in the camp was in a position to give it the breast enough to drive one mad. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് കൊടും ദാരിദ്ര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നും നമ്മൾ പറഞ്ഞു അല്ലേ. മിഖാലിയുടെ കയ്യിൽ ഒരു പെന്നി, എന്താണ് പെന്നി എന്ന് വെച്ചാൽ അവിടുത്തെ പൈസയാണ് പറഞ്ഞേക്കുന്നത് അല്ലേ, അവിടുത്തെ രൂപയാണ് അവിടെ പറഞ്ഞേക്കുന്നത്. എന്താണ് ഒരു പെന്നി പോലും നമ്മുടെ മിഖാലിയുടെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു. എന്താണ് കുട്ടിക്ക് അല്പം ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ പോലും മിഖാലിക്ക് ശേഷിയില്ലായിരുന്നു. എന്താണ് അവിടുത്തെ സ്ത്രീകൾ ആരും തന്നെ അല്ലേ, ആ മുലയൂട്ടുന്ന സ്ത്രീകൾ ആരും തന്നെ ഇല്ലായിരുന്നു ആ ഒരു കുഞ്ഞിനെ ഏറ്റെടുത്ത് അല്പം മുലയൂട്ടാൻ വേണ്ടി. എല്ലാവരും എന്താണ് മിഖാലിയും ആ കുഞ്ഞിനെയും ആട്ടിപ്പായിക്കുകയാണ് അവിടെ ചെയ്തത്. One day, unable to bear it further, Mikhali went to the other side of the place where the Anatolians were. They also had fled from the Turkish massacres in Asia Minor. Mikhali had been told that there was a nursing mother there who might take pity on this baby. So there he went, full of hope. നമ്മുടെ മിഖാലി ഒട്ടും സഹിക്കാൻ വയ്യാതെ അനറ്റോളിയൻസ് എന്ന് പറഞ്ഞ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവിടെ പോവുകയാണ്. അപ്പോൾ എന്നാൽ ടർക്കിഷ് മാസക്കേഴ്സ് എന്ന് പറയുന്നുണ്ട് അല്ലേ, ടർക്കിഷ് ആയിട്ടുള്ള ആളുകളുടെ അവിടെ കൂട്ടക്കൊല നടന്ന സ്ഥലം അല്ലേ, ആ ഏഷ്യയിൽ എന്താണ് അനറ്റോളിയൻസ് വെച്ച് എന്താണ് ഇൻഡോ യൂറോപ്യനായിട്ടുള്ള ഒരു ചെറിയ സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ആളുകളെയാണ് നമ്മൾ അനറ്റോളിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആളുകളുടെത്തേക്കാണ് നമ്മുടെ മിഖാലിയും ആ കുഞ്ഞിനെ കൊണ്ട് പോയത്. അവിടെ ചെന്നപ്പോൾ എന്താണ് ആ നേഴ്സിംഗ് ആയിട്ടുള്ള സ്ത്രീകൾ അവിടെ കാണും അല്ലേ, ആ കുട്ടിയെ ഏറ്റെടുത്ത്
നടത്താൻ പറ്റും എന്താണ് ആ കുട്ടിയെ ഏറ്റെടുക്കാൻ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് അല്ലേ നമ്മുടെ മിഖാലി അവിടെ നിന്ന് യാത്ര തിരിച്ച് അങ്ങോട്ടേക്ക് പോയത് ദർ ക്യാമ്പ് വാസ് ലൈക്ക് ഹിസ് ദ സെയിം മിസ്റ്ററി ഓൾഡ് വുമൺ വേർ ക്രൗച്ച്ഡ് ഓൺ പാലറ്റ്സ് ഓൺ ദി ഗ്രൗണ്ട് ബെയർഫൂട്ടഡ് ചിൽഡ്രൻ പ്ലേഡ് എബൌട്ട് ഇൻ പൂൾസ് ഓഫ് ഡേർട്ടി വാട്ടർ അനറ്റോളിയൻസ് താമസിച്ചിരുന്ന സെയിം സ്ഥലത്ത് ആ ഒരു ക്യാമ്പിലും എന്താണ് ഇവിടുത്തെ സെയിം അവസ്ഥ തന്നെയാണ് നല്ല ദാരിദ്ര്യം തന്നെയായിരുന്നു ദുരവസ്ഥ എന്താണ് കഠിനമായിരുന്നു അപ്പോൾ അവിടുത്തെ സ്ത്രീകളും എല്ലാം എന്താണ് ഓരോ പലകളിലായിട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ് എന്ന് കൂടി പറയുന്നുണ്ട് എന്താണ് കുട്ടികളെല്ലാം അവിടെ ബെയർ ഫൂട്ടഡ് എന്താണ് ചെരുപ്പുകളൊന്നും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയാണ് എന്താണ് അഴുക്ക് വെള്ളത്തിലാണ് അവരെ മൊത്തത്തിൽ കളിക്കുന്നത് എന്ന് കൂടി അവിടെ പറയുന്നുണ്ട് As he approached, several old women rose to ask what he wanted. But he walked on and stopped only at the opening of a tent. From the interior of the tent came the sound of a wailing infant. പല സ്ത്രീകൾ നമ്മുടെ വിഖാലി അടുത്ത് നിന്നു അല്ലേ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി എന്താണ് അവിടെ സംഭവിക്കുന്നത് അല്ലേ നിനക്ക് എന്താണ് വേണ്ടത് എന്ന് പല സ്ത്രീകളും നമ്മുടെ മിഖാലിയോട് ചോദിച്ചു മിഖാലി അവരോടൊന്നും മറുപടി പറയാതെ മിഖാലി ഫ്രണ്ടിലോട്ട് തന്നെ നീങ്ങി ഒരു ടെൻറ്റ് ഓപ്പൺ ആയി കിടപ്പുണ്ടായിരുന്നു ആ ടെൻറ്റിൻ്റെ അടുത്തേക്ക് നീങ്ങി ആ ടെൻറ്റിൻ്റെ അകത്തു നിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ അദ്ദേഹത്തിന് കേൾക്കാമായിരുന്നു മിഖാലിക്ക് കേൾക്കാമായിരുന്നു ആ ഒരു കാര്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആ ഒരു ടെൻറ്റിൻ്റെ അടുത്തേക്ക് മിഖാലി ആ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് ചെന്നത് ഹാവ് പിറ്റി ഓൺ ദിസ് പുവർ ഓഫൺ ആൻഡ് ഗീവ് ഹിം എ ലിറ്റിൽ മിൽക്ക് ഐ ആം എ പുവർ ആർമേനിയൻ ഹി സെഡ് ഇൻ ഗ്രീക്ക് മിഖാലി ആ ടെൻറ്റിനകത്തായിട്ട് കയറിയില്ലേ ആ ഒരു സ്ത്രീയെടുത്ത് പറഞ്ഞു ആ ഞാൻ എന്താണ് ഗ്രീക്ക് ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു ഞാനൊരു അർമേനിയൻകാരനായിരുന്നു ഈ കുഞ്ഞിനെ ആരുമില്ല അല്ലേ ഒരു അനാഥനാണ് ഈ കുഞ്ഞിന് അല്പം പാൽ നൽകണമെന്ന് മിഖാലി അവരോട് അപേക്ഷിക്കുകയാണ് അറ്റ് ഹിസ് അപ്പീൽ എ ലവ്ലി ഡാർക്ക് വുമൺ അപ്പിയേർഡ് ഷീ ഹെൽഡ് ഇൻ ഹെർ ആംസ് ആൻഡ് ഇൻഫന്റ് ബ്ലിസ്ഫുള്ളി സക്കിംഗ് ദ മെറ്റേണൽ ബ്രസ്റ്റ് ഇറ്റ്സ് ഐസ് ഹാഫ് ക്ലോസ്ഡ് മിഖാലി അവരോട് അപേക്ഷിച്ചു അല്ലെ ആ അപേക്ഷ സ്വീകരിച്ച എന്താണ് ഒരു കറുത്തൊരു സ്ത്രീ അല്ലെ സുന്ദരിയായ മനോഹരിയായ സ്ത്രീ എന്താണ് ആ സുന്ദരിയായ സ്ത്രീ അവിടത്തേക്ക് വന്നു ആ സ്ത്രീയുടെ കഴിയിൽ എന്താണ് ആ ഒരു കുഞ്ഞുമുണ്ടായിരുന്നു ആ കുഞ്ഞ് ആ സ്ത്രീയുടെ അല്ലേ ആ മുലപ്പാൽ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലെറ്റ് സീ ദ കിഡ് ഈസ് ഇറ്റ് എ ബോയ് ഓർ എ ഗേൾ മിഖാലിസ് ഹാർട്ട് ട്രംബിൾഡ് വിത്ത് ജോയ് സെവറൽ നേബേഴ്സ് ഹാഡ് കം ക്ലോസർ ടു സീ ആൻഡ് ദേ ഹെൽപ്ഡ് ഹിം ടു ടേക്ക് ഫ്രം ഹിസ് ഷോൾഡേഴ്സ് ദ സാക്ക് വെയർ ദ ബേബി brother was held with curiosity they leaned over he drew back the cover astri mikhalode choichu kutti aanano pennano ennu choichu mikhali endanu aa oru santosham mikhali avade prayadipikkana mikhalike oru vaadu santosham thoni alle aa avurte janangalella mikhalide chuttu ninnittu endanu aa oru sack endanu oru chaak pole endanu tholathu kettirikkana alle aa oru kettu aa oru bhandam endanu aa kunnine taathu irakkan vendi sahayikkana എന്നിട്ട് എല്ലാവരും ആ കുഞ്ഞിനെ ഉറ്റു നോക്കുകയാണ് ആ തുണിയെല്ലാം മാറ്റി ആ കുഞ്ഞിനെ അവിടെ ആ കാണിക്കുകയാണ് എല്ലാവരെയും നമ്മുടെ ലിലിക്കോ നാക്കോസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് എഴുത്തുകാരുടെ ദ മെറ്റേണിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗം നമ്മളിവിടെ പഠിച്ചു എല്ലാ കുട്ടികൾക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത ഭാഗം നമ്മൾ അടുത്ത വീഡിയോയ്ക്കതൂടെ പഠിക്കുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി